ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. വളരെ തിരക്കുള്ള ചില ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഞങ്ങൾ സോ ബ്ലെസ് ടു ഹാവ് പാസ്റ്റർ ഡെയ്ൽ ആസ് മൈ ട്രാവൽ കമ്പാനിയൻ. കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷമായിട്ട് എൻ്റെ കൂടെ മിക്കവാറും എല്ലാ യാത്രയിലും എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന, താൻ തന്നെ പണമിട്ട് ടിക്കറ്റ് എടുത്ത് എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ വിഷൻ ക്യാരി ചെയ്യുന്നൊരു മനുഷ്യനാണ്. സ്തോത്രം. പലപ്പോഴും എൻ്റെ പെട്ടിയൊക്കെ എടുത്തു തരാൻ വേണ്ടി കൂടെ നിൽക്കും. താഴ്മയുള്ളൊരു മനുഷ്യൻ. ഞാൻ ഇന്ന് രാവിലെ അതിനോട് പറഞ്ഞു, രാവിലെ അതേ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേർ എഴുന്നേറ്റ് മൂന്നേ മുക്കാലായപ്പം ഞാൻ പറഞ്ഞു, കാര്യം ചെയ്തായിട്ട് മലയാളമാണ് ഒന്നും മനസ്സിലാകത്തില്ല, വേണേ വന്നാൽ മതി എന്ന് പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായാലും കുഴപ്പമില്ല, കം ആൻഡ് സിറ്റ് ദേർ എന്ന് പറഞ്ഞ് എൻ്റെ നമ്മുടെ കൂടെ വന്ന സ്ഥലം എന്നിട്ട് പോയി ടീം ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്, കൂടെ യാത്രയാനും മറ്റുമൊക്കെ. ഇതൊക്കെ ദൈവം പറഞ്ഞ വാക്തത്വങ്ങളായിരുന്നു, അതാണ് ദൈവം നിവർത്തിക്കുന്നത്. സ്തോത്രം. ദൈവം വിശ്വസ്തനാണല്ലോ. രണ്ട്, നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമുണ്ട്. ഈ വർഷം മിനിസ്ട്രിക്ക് വളരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷത്തിലൊന്നായിരുന്നു ഈ വർഷം. എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ, നാലഞ്ച് മാസത്തിനുള്ളിൽ 220-230 ചർച്ചകൾ നമ്മുടെ മിനിസ്ട്രിയിൽ ആഡ് ചെയ്യപ്പെട്ടു. നമ്മൾ ഒരു 18 വർഷം കൊണ്ട് കണ്ടതിൻ്റെ ഒരു 30% തോളം ഈ മൂന്നാലഞ്ച് മാസം കൊണ്ട് കാണത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു മൂന്ന് നടക്കുന്ന സ്ഥലമാണ് ഫിലിപ്പീൻസ്. നമുക്ക് ചില മാസങ്ങൾക്കുള്ളിൽ 110 ചർച്ചകൾ ഫിലിപ്പീൻസിലായി കഴിഞ്ഞു. ദൈവം പറഞ്ഞ വാക്തത്വങ്ങളായിരുന്നു. ഞാൻ ഇന്ന് ടി വി അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, എനിക്ക് ഒരു ടെലിവിഷൻ മിനിസ്ട്രിയിലെ ടെലിവിഷന് വേണ്ടി മെസ്സേജുകൾ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഞാനാണ് അവിടെ ആണെങ്കിൽ മലയാളം മീറ്റിങ്ങൾക്ക് പോകുന്നത് ചിലപ്പോൾ 6 മാസം 7 മാസം കൂട്ടിയിരിക്കുമ്പോൾ ഒരിക്കൽ മാത്രമേ പോകത്തുള്ളൂ. മലയാളത്തിൽ ഞാൻ അങ്ങനെ ശുശ്രൂഷിക്കാറില്ല, അതിനെല്ലാം അതിൻ്റെതായ ആൾക്കാരുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ മിനിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മെസ്സേജുകൾ എനിക്ക് വേണം കൊടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഷാർജയിൽ ഞാൻ ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്, അതെങ്ങനെ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി റെക്കോർഡിങ് എടുക്കുന്നത്. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ ടെലിവിഷൻ ഓഡിയൻസ് ആയതുകൊണ്ട് എന്നെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെ പ്രസംഗനെ ഫോക്കസ് ചെയ്ത് ഇടയ്ക്ക് വേണ ഓഡിയൻസിനെ എടുക്കാം, പക്ഷേ കൂടുതൽ അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മൾ കാണാത്തൊരു ഓഡിയൻസിനോടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഈ മെസ്സേജ് ആയിരക്കണക്കിന് ആൾക്കാരുടെയിലേക്ക് ദൈവം അയക്കുകയാണ്. അതിനുവേണ്ടി കൂടെയാണ് ദൈവം ഇതൊരു സ്ഥിര സംഭവമായി മാറട്ടെ എന്നൊക്കെ ഞാൻ ഇവിടെ വരുമോ, അല്ല ഞാൻ ഇല്ലെങ്കിൽ പോലും നിങ്ങളൊക്കെ എടുക്കുന്നത് അത് മെസ്സേജുകളായി പുറത്തു വരട്ടെ. സോ ദിസ് ഹസ് ബീൻ റെക്കോർഡഡ് ഫോർ എ ടെലിവിഷൻ ഓഡിയൻസ്. സോ ഇത് മാത്രമല്ല, ഇന്നിവിടെ കാണുന്ന ഓഡിയൻസ് മാത്രമല്ല, ഒരു വലിയ ഓഡിയൻസിനോട് നമ്മളിപ്പോൾ അഭിസംബോധന ചെയ്യുകയാണ്. സ്തോത്രം. ഇന്ന് ഉച്ചയ്ക്ക് കടന്നു വരികയാണെങ്കിൽ ഒരു പ്രൊഫറ്റിക് വേർഡുമുണ്ട്. ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ, അല്ലെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പേ ഞങ്ങളുടെ ഇവിടെ നടന്നൊരു വലിയ അത്ഭുതം, മെഡിക്കലി റിപ്പോർട്ടഡായ ഭയങ്കര അസാധാരണമായി തോന്നിയൊരു അത്ഭുതം. അത് ഷെയർ ചെയ്യുന്ന കാരണമുണ്ട്, 2 വർഷം മുൻപേ അതിനോട് ബന്ധപ്പെട്ട സംഭവം എന്നെ സ്വപ്നത്തിൽ കാണിച്ചതാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു പുതിയ ഫേസിലേക്ക് കയറുമെന്ന് 2 വർഷം മുമ്പ് എന്നെ കാണിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത ഫേസിലേക്ക് സഭ കയറാൻ പോവുക ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ ജസ്റ്റ് വോണ്ട് യു ടു നോ അനദർ തിങ്. നമുക്ക് ഞങ്ങളോട് വരുന്നത്, ഞങ്ങൾ ഹ്യൂസ്റ്റനിലായിരുന്നു, അമേരിക്കയിലായിരുന്നു. അവിടെ കൃപയാൽ നമ്മുടെ മിനിസ്ട്രിയുടെ ടാമിയുടെയും കാരിറ്റാസിൻ്റെയും 501c എന്ന് പറയുന്ന രജിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് റെസിറ്റബിളായി. ഇനി എത്ര മില്യൻസ് ആണെങ്കിലും കൈകാര്യം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായി ദൈവം നമ്മുടെ മിനിസ്ട്രി അമേരിക്കയിൽ ഉറപ്പിച്ചു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടുവാൻ ദൈവം ഇടയാക്കി. അതിൻ്റെ ബോർഡ് മീറ്റിംഗ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത്. അത് ഹ്യൂസ്റ്റണിൽ നടന്നു, എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ആ ബോർഡ് മീറ്റിംഗ് നടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങോട്ട് പുറപ്പെട്ടത്. ഇത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് പോകും, നാളെ രാത്രി തന്നെ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നതായിരിക്കും. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്?
ആത്മീയമായിട്ട് എനിക്ക് തോന്നുന്നു പാസ്റ്ററുടെ ബന്ധമുണ്ട്, എനിക്ക് പല സ്നേഹിതന്മാരിവിടെയുണ്ട്, സ്നേഹമുള്ളവരുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കെന്തോ എനിക്കങ്ങ് എന്തോ ഞാൻ എൻ്റെ ഉള്ളത്തിൽ നിങ്ങൾ റിലീസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട്. ഇവിടെ ചിലർക്കാണെങ്കിൽ നല്ല ചിരിയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, സ്തോത്രം. അവരൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അതുകൊണ്ട് ഇന്ന് പകൽക്ക് നമുക്കൊരു ഉത്സവം പോലെ, കറക്റ്റാണോ, ഒരു ഉത്സവം പോലെ സന്തോഷത്തോടെ ദൈവസ്നേഹിക്കാം. പിരിമുറുക്കൊന്നും വേണ്ട, കർത്താവ് നമ്മുടെ ഇടപെട്ടോളും. പണ്ട് ലാസറു മാത്യു പാസ്റ്റർ പറഞ്ഞതുപോലെ, ഐ മീൻ കാള വണ്ടി വലിക്കുമ്പോൾ, കാള വണ്ടി വലിച്ചോളും, പക്ഷെ ഇടയ്ക്കൊരു ഒയെന്നും പോയെന്നൊക്കെ പറയുമ്പം കാളയ്ക്കൊരു സുഖമാണ്, വണ്ടി വലിക്കുന്ന ആൾക്കൊരു സുഖമാണ്. ഞാൻ വണ്ടി വലിച്ചോളും, പക്ഷെ ഇടയ്ക്കൊരു പോയെന്നും ഒയെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പത്ത് പേരുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകും. കാളയ്ക്ക് സുഖമൊക്കെ ഏറ്റവും കയറുമ്പോഴൊക്കെ ഒരു ഉന്മേഷമാണ് സ്വത്ര. അതുകൊണ്ട് നിങ്ങളിടയ്ക്കൊരു ഒരു സന്തോഷത്തിലൊരു വാക്കൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ആനന്ദമാണ്. നിങ്ങളതും അതിനപ്പുറം ചെയ്യുന്നവരാണ്, വളരെ സന്തോഷത്തോടെ ദൈവസ്നേഹിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ശക്തമായ ദൂതാണ് നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്ക് പറഞ്ഞാൽ മാറ ദൈവമാണ്. ഈ സഭയ്ക്കൊരു ഭാവിയുണ്ട്, വിട്ടിക്കാൻ ദൈവമക്കൾക്കൊരു ഭാവിയുണ്ട്. യു ആർ എ ബ്ലെസ്ഡ് ചർച്ച്, നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ടെ, സ്തോത്രം. ഇന്ന് ഉച്ചയ്ക്കും മറക്കരുത്, ഇന്ന് ഉച്ചയ്ക്കും മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ആ സാക്ഷി പറയാൻ താല്പര്യപ്പെടുക, എല്ലാം കൂടെ ഒരിടത്ത് കൊടുക്കണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് യോസഫിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ്, യോസഫിന്മേലുള്ള ഐ മീൻ ഫലപുഷ്ടിയുടെ അഭിഷേകം, ദ ഫ്രൂട്ട്ഫുൾനെസ്, അനോയിൻറ്റിങ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ് ഓൺ ജോസഫ്. ഇന്ന് പകൽക്ക് ജോസഫിനെ ഫലപുഷ്ടിയാക്കി മാറ്റാൻ കരിഞ്ഞ ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് അതിൻ്റെ മൂന്നോ നാലോ കാര്യങ്ങൾ ഒന്ന് പറയാൻ താല്പര്യപ്പെടുന്ന എൻ്റെ ചിന്ത എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് തോന്നുന്ന രണ്ട് മെസ്സേജെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് ലഭിക്കും ടെലിവിഷന് വേണ്ടി, സ്തോത്രം. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 22-26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 49:22-26. ആ ഓക്കെ, ശ്രദ്ധിക്കണമേ. വില്ലാളന്മാർ അവനെ ആക്രമിച്ചു, വളരെ മുറിപ്പെടുത്തി, വളരെ ആക്രമിച്ചു, എന്നാലും അവൻ ഫലപുഷ്ടിയുള്ളവൻ. ഈ പുറത്തുനിന്ന് വരുന്നതും ദൈവം അഭിഷേകത്തോട് തരുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പുറത്തുനിന്നുള്ളതാണെങ്കിൽ പ്രശ്നം വരുമ്പോൾ വാടിപ്പോകും, പരിശുദ്ധാത്മാവ് അഭിഷേകത്തോട് തന്നതാണെങ്കിൽ പ്രശ്നത്തിൽ നടുക്കും, അഭിഷേകം നിലനിൽക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം ഒരു 99% ഞാൻ പറഞ്ഞു വിടുകയാണ്, ലഭിച്ചൊന്നും ഞാൻ ശ്രമിച്ചതോ ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവത്തിന് അഭിഷേകത്തിൽ കൂടെ വന്നതായതുകൊണ്ട് ഞാൻ വിളിച്ചു പോയിട്ട് ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും അത് നിലനിൽക്കും. അതാണ് അഭിഷേകത്തിന് പ്രത്യേകത. ഇന്ന് പകൽക്കാലം ദൈവം ഒരിക്കൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, നിനക്ക് വേണേൽ ഞാൻ സമ്പത്ത് തരാം, ഐ ക്യാൻ ഗിവ് യു വെൽത്ത്. എന്നാൽ ആവർത്തന 8:18 പറയുന്ന സമ്പത്തുണ്ടാക്കുന്ന ശക്തി ഞാൻ നിനക്ക് തരും, ഐ വിൽ ഗിവ് യു ദ പവർ ടു മേക്ക് വെൽത്ത്. വെൽത്ത് വേണം കിട്ടും. ഇന്ന് നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് വെൽത്ത് വേണോ അതോ വെൽത്ത് ഉണ്ടാക്കുന്ന പവർ വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കേറി പവറിനെ പിടിച്ചോണം, സ്തോത്രം. കാര്യം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വെള്ളത്തിനകത്തിട്ടാലും ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാൻ ദൈവം ഇവിടെ ചിലരുടെ മേൽ കൊടുക്കാൻ പോകുന്നത്
ഫലപുഷ്ടിയുടെ ഒരു ബ്ലെസ്സിങ് അല്ല, ഫലപുഷ്ടിയുടെ ഒരു അഭിഷേകം ദൈവം കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് നിലനിൽക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ശബ്ദമുയർത്തി ഒരു ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും എനിക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം ടാമിയുടെ മേൽ വ്യാപരിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ബ്ലെസ്സിങ് അല്ല, ഒരു ഓർഗനൈസേഷൻ അനോയിൻറ്റിങ് ആണ്. അതുകൊണ്ട് എത്ര വില്ല് വന്നാലും എത്ര അറ്റാക്ക് വന്നാലും നമ്മൾ ഇത് കഴിയുമ്പോൾ വർധനവുണ്ടായിട്ടേ ഉള്ളൂ. അതിനേക്കാളും കഴിഞ്ഞ വർഷത്തെക്കാളും വർധനവുണ്ടാകും. ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമത്തിൽ കൂടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കൂടെ പോയ വർഷമാണ് ഈ വർഷം. എല്ലാം കൊണ്ടും ഞാൻ പ്രതികൂലത്തിൽ കൂടെ പോയ വർഷമാണ് ഈ വർഷം. പക്ഷേ ഈ വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ സഭകൾ ആഡ് ചെയ്യപ്പെട്ടത്. കാനഡയിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് മൂവ് ഉണ്ടായത്, സിറ്റിയെ തൊടുന്ന ശക്തി ദൈവം വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ആമീൻ. സാഹചര്യം അനുകൂലമാകുമ്പോൾ മാത്രം തിളങ്ങുന്ന ഒരു ഫലപുഷ്ടിയല്ല, ഏത് സാഹചര്യത്തിൽ കൂടെ പോലും നിലനിൽക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ഫലപുഷ്ടിയുള്ള ദൈവമക്കൾ മാത്രം ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ട്, അതാണ്, ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ, താല്പര്യമുണ്ട് മാത്രം, ഒരാൾ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ആമീൻ ഫലപുഷ്ടിയുടെ അഭിഷേകമാണ്. അതിൻ്റെ അർത്ഥം എന്തറിയാമോ, നിങ്ങൾ പറഞ്ഞ അർത്ഥം എന്തറിയാമോ, ഏത് സാഹചര്യത്തിലും ലോകം മൊത്തം പാടിയിരുന്നാൽ നിങ്ങളിങ്ങനെ ഫലപുഷ്ടിയോടെ ഇരിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിശാച് കേൾക്കത്തക്ക രീതിയിൽ ഒരു ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം. രണ്ട്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ച്, അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കാൻ തയ്യാറാണോ, അഭിഷേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായി അതില്ലായിരുന്നു. കമോൺ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടയിൽ പഠിത്തമുള്ള ചില പുള്ളികളെ വിളിച്ചു. തെറ്റ് പഠിക്കും, തെറ്റ് പഠിക്കും, എല്ലാ പിള്ളേരും പഠിച്ചോണം. സ്വത്രം സ്വത്രം. നീ എൻ്റെ വാക്കും പറഞ്ഞിട്ട് അൻസംബാസ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കരുത്, പഠിച്ചോണം, പഠിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ചിലർ പറഞ്ഞു, എടാ ഇഞ്ചിനീയർ ആയ നിനക്ക് ഒരു കുഴപ്പമുണ്ട്, അച്ഛാ നിൻ്റെ ഇഞ്ചിനീയർ ഒരു ഇമ്പിഡിമെൻറ്റാണ്, കാര്യം നീ എത്ര ചിന്തിച്ചാലും അപ്പുറം ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വത്രം. നീ ഒരു ഡോക്ടർ അല്ലെ, നീ ഒരു എന്ത് പറഞ്ഞേ, ഇന്ന പഠിത്ത മാസ്റ്റേഴ്സ് എടുത്ത് അതിൻ്റെ അപ്പുറം നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പരിമിതിയില്ല. എനിക്ക് ഇഞ്ചിനീയറായിട്ടും ചിന്തിക്കാം, ഡോക്ടറായിട്ട് ചിന്തിക്കാം, എന്തായിട്ടും ചിന്തിക്കാം. കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് പഠിത്തത്തെ ബേസ് ഉള്ളതല്ല, അഭിഷേകത്തെ ബേസ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമ ഇന്ന് പകൽക്കാലം ആമി ഞാൻ കഴിഞ്ഞ ദിവസം ചിലട്ട് പറഞ്ഞു, പോയിന്റ് ഓഫ് റെഫറൻസ് ചിലർക്കാണെ, ചിലത് ഉള്ളത് കൊണ്ട് അതിനെ ബേസ് ചെയ്താൽ പ്ലാൻ മൊത്തം. ഞാൻ പറഞ്ഞു, എനിക്ക് 100 മില്യൺ പ്ലാൻ ചിന്തിക്കുന്ന ഒരു ഡൗട്ടും ഇല്ല. കാരണം എൻ്റെ ജോലിയെ ബേസ് ചെയ്തല്ല, എൻ്റെ പഠിത്തത്തെ ബേസ് ചെയ്തല്ല, എൻ്റെ കഴിവിനെ ബേസ് ചെയ്തല്ല, കർത്താവിൽ ബേസ് ചെയ്താ പിന്നെ എന്തിനാ പരിമിതി. ഇന്ന് അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ദൈവം ഇന്ന് പകൽക്കാലം അഭിഷേകം കൊണ്ട് വരുന്നൊരു വർധന. എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം കരങ്ങൾ ഉയർത്തിയോ, ശബ്ദം ഉയർത്തിയോ. സ്തോത്രം സ്തോത്രം. അഭിഷേകം കൊണ്ട് വരുന്ന വർദ്ധ. അപ്പോൾ ഓർത്തോണമേ, അങ്ങനെയുള്ളവർക്ക് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. തുടക്കം വളരെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആരും മിണ്ടുന്നില്ലോ. ഇനി ഇവൻ്റെ തുടക്കം ഒന്ന് ഓർത്ത് നോക്കേ. ഐ മീൻസ് ഇവൻ്റെ അപ്പന് രണ്ട് ഭാര്യമാരാ. ഒന്ന് ലിയ. ലിയ ആണെങ്കിൽ, ക്ഷമിക്കണേ, പദം മലയാളത്തിൽ തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം, ഞാൻ ഇത് ആവർത്തിക്കത്തില്ല. ഈ മുയൽ പെറ്റ് പേർന്ന പോലെ പേറുക അവള്. സ്തോത്രം സ്തോത്രം. അവിടെ ഒരു വാക്കുണ്ട്, നാലാമത്തെ പറഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോഴാണ് അവളെ യഹൂദ എന്നൊരു വിളി വിളിച്ചു. കാരണം ബ്രേക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ റൂബൻ, ഷിമിയൻ, ലീവായ്, യൂത ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. റേച്ചലാണെങ്കിൽ അപ്പ ഭർത്താവിൻ്റെ സ്നേഹമുള്ള പത്നിയാണ്, ഒന്നുപോലും ഇല്ല. സ്തോത്രം. ഓർത്തണമേ, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്ഫുൾനെസ് നിൽക്കുന്ന മനുഷ്യൻ്റെ തുടക്കം. സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന അനുഗ്രഹം പോലെ ഇവൾക്കില്ല. അവിടുന്നാണ് ദൈവം വിളിച്ചു. ഇന്ന് പകൽക്കാലം ഏറ്റവും വലിയ നെഗറ്റീവ് സിറ്റുവേഷനെ ചൂണ്ടിക്കൊണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ മാറുമെന്ന് വിശ്വസിക്കും ദൈവമക്കൾ.
ഞങ്ങളുടെ ബാംഗ്ലൂർ ചർച്ചിൽ എഴുന്നേറ്റ സുശുഷമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വലിപ്പം കുറവും ഏറ്റവും കൂടുതൽ ഒരു ഓർഗനൈസേഷൻ നടത്താൻ കഴിവില്ലാത്ത വ്യക്തിയും കൂടെ ആയിരുന്നു ഞാൻ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അന്ന് നമുക്ക് ടാമി എന്ന് പറഞ്ഞ ഒരു സംഘടന ഇല്ല, അഞ്ചോ ആറോ കുടുംബങ്ങൾ. അതുപോലെ നീ നയിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് വിചാരിച്ച വ്യക്തിയല്ല. പക്ഷെ ഇന്ന് പൽക്കാലം ഏറ്റവും ഉണങ്ങിയ അവസ്ഥയെ കണ്ടുകൊണ്ട് എൻ്റെ യേശു ഒരു വാക്ക് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, പേര് സ്വാഭാവികമായുള്ള ലിയ എന്നല്ല, പേര് പോലും സ്വാഭാവികമായി ഇല്ലാത്ത റേച്ചലകത്തുനിന്ന് ദൈവം തുറക്കുക, രാജ്യങ്ങളെ ബ്ലെസ് ചെയ്യുന്നവൻ. എന്നെ ദൈവം ഡിസംബർ മാസം ഇവിടെ എത്തിച്ചത് 2020 നിങ്ങൾക്ക് സ്വാഭാവികമായി ഇല്ലാത്ത ഒരഭിഷേകം ദൈവം ചെളമേൽ അയക്കാൻ പോകുക. വിശ്വ ദൈവമക്കൾ മാത്രം കൈകൾ അടിച്ചോ ശബ്ദമുയർത്തിയോ. ഓ സ്തോത്രം, സ്തോത്രം. ഇനി ഓർത്തോണേ, ഞാൻ ഒന്ന് റേച്ചലിലോട്ട് വരട്ടെ. അവിടെ ആണല്ലോ തുടങ്ങുന്ന യോസഫിന്റെ ചരിത്രം. 30:22 മുതൽ ഉൽപ്പത്തിൽ തന്നെയാണ്, 30:22 വരെ. ഓ അത്രയും മതി. തുടക്കം എവിടെ എന്നറിയാമോ? ദൈവം ഒന്ന് ഓർക്കും. എന്ന് വെച്ചാൽ ദൈവത്തിന് മറവി ഉണ്ടായിരുന്നല്ല, ഓർമ്മ എന്ന വാക്കിന്റെ അർത്ഥം ചെയ്യാൻ സമയമാകുമ്പോൾ നീ ദൈവത്തിന് മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടും, ദൈവത്തിന് ഓർമ്മ വരും. ഇന്ന് പൽക്കാലം എൻ്റെ ഉള്ളം പറയുന്നു, 2019 കരിയുന്നതിന് മുമ്പേ ചില വ്യക്തികളെ ദൈവം ഓർക്കാൻ ഓർക്കെന്തറിയാമോ? എന്തോ ദൈവം ചെയ്യാൻ പോകുക. ഇതെനിക്കുള്ള ദൂത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ഗോഡ് റിമെമ്പേർഡ് റേച്ചൽ. ആ വായിച്ചോ, വായിച്ചോ. ആ ഓർത്തു, വായിച്ചോ. ആ ആ ആ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ ഏറ്റവും വലിയ ഫലപുഷ്ടിയുള്ള ചെറുപ്പക്കാരൻ, ഫലപുഷ്ടിയുടെ അടയാളമായി വേദസ്ഥ പറഞ്ഞ യോസഫ് പുറത്തു വരുന്നത് നിന്ദിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നാ. ഇന്ന് പാക്കെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം എന്തോ ചെയ്യാൻ പോകുക. അതിൻ്റെ അർത്ഥം എന്തറിയാമോ? ഇത് നടക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും പറഞ്ഞ നിന്ന ദൈവം ഉരുട്ടി മാറ്റും. കമോൺ, മിനിസ്ട്രി മേൽ വന്ന നിന്ന, ആൾക്കാർ പറഞ്ഞ പരിമിതികൾ ദൈവം പൊളിച്ചു മാറ്റാൻ പോകുക. വിശ്വസയ്യ മക്കൾ ശബ്ദമുയർത്തി രാമീം പറഞ്ഞാട്ടെ. ആ ഇനി രണ്ട് വാക്കുകൾ അവിടെ ഉണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുക. വായിച്ചാട്ടെ. ആ യോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അഡിഷൻ ആണ്, ആഡ് ചെയ്യപ്പെടും. ഇനി ഒരുത്തനും കൂടെ ദൈവം തരും. രണ്ട് വാക്കൊന്ന് പറഞ്ഞോട്ടെ. ദൈവം എന്തോ വലുത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആരും കേട്ടില്ല അത്. വലുത് നടക്കുമ്പോൾ പണ്ടത്തെ പോലെ സംസാരിക്കരുത്. യു ആർ ഇൻ ദ സീസൺ. പണ്ടത്തെ പോലെ സംസാരിക്കരുത് ബ്രദർ, സംസാരം മാറ്റണം. ഒന്ന് അവൾ പറഞ്ഞു ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ജോസഫിൻ്റെ വാക്ക് ആഡ് എന്നാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ജോസഫിൻ്റെ ജീവിതം ആഡിങ് അല്ലായിരുന്നു. സ്തോത്രം. ഇനിയും വേദപുസ്തകം നിങ്ങൾ ഉൽപ്പത്തി ആവർത്തനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഹി ഹാഡ് ആൻ അനോയിന്റിംഗ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, 1000, 10000. ഇതാണ് ജോസഫിൽ അനോയിന്റിംഗ്. ഇന്ന് പലക്കെ നിങ്ങളുടെ മേൽ അഡിഷൻ എന്നുള്ള മാറ്റി ദൈവം മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റുന്നു. ഓ കെൻ ഐ ഗിവ് എ പ്രൊഫറ്റിക് വേർഡ്? കം ഓൺ, കെൻ ഐ ഗിവ് എ പ്രൊഫറ്റിക് വേർഡ്? ഒരു പ്രവചന വാക്ക് പറയട്ടെ. 2019 വരെ അഡീഷനിൽ കടന്ന ചിലരെ ആരാണ്ട ദൈവം 2020 മൾട്ടിപ്ലിക്കേഷനിലേക്ക് ദൈവം സഭകൾ മൾട്ടിപ്ലൈ ആകാൻ പോകുക, മിനിസ്ട്രികൾ മൾട്ടിപ്ലൈ ആകാൻ പോകുക, സാമ്പത്തികം മൾട്ടിപ്ലൈ ആകാൻ പോകുക, ശുശ്രൂഷ മൾട്ടിപ്ലൈ ആകാൻ പോകുക. ഇത് വിശ്വസയ്യ മക്കൾ ആരെങ്കിലും ഉറക്കെ ഒരാമീ പറഞ്ഞാട്ട്, കൈകൾ അടിച്ചോ ശബ്ദം ഉയർത്തിയോ, മൾട്ടിപ്ലിക്കേഷൻ അനോയിന്റിംഗ്. ഓ
അമ്മ അമ്മയെ അപ്പനെ അഡിഷൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ പല സഭകൾ കണ്ടു, ക്ഷമിക്കണമേ, അത് നമുക്കില്ല. ആമി തുടങ്ങുന്ന അഡിഷൻ ആണെങ്കിലും കുറച്ച് വരുമ്പോൾ ഡിവിഷനും നിൽക്കും. സ്വത്രം സ്വത്രം. പക്ഷേ നിങ്ങളുടെ ജീവിതം അങ്ങനെയല്ല. ഫാസ്റ്റർ ആരിൽ നിന്ന് കണക്കിൽ സഹായിച്ചാട്ടെ, 3 വർഷം കൊണ്ട് 1 1 1 എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. സ്തോത്രം. അല്ലെങ്കിൽ 2 2 2 എന്ന് ആഡ് ചെയ്തു. ഐ മീൻ 2 1 വർഷം, അടുത്ത വർഷം 2, എല്ലാം കൂടെ 6. സ്തോത്രം. മൾട്ടിപ്ലൈ ആണെങ്കിലോ 2 × 2 4 × 2 8 പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേറ്റ് അങ്ങ് മാറും. സ്തോത്രം 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 സ്തോത്രം. ബൈബിളിൽ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 9 പറഞ്ഞിരിക്കുന്ന സഭകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഹോ, ഇന്ന് പകൽക്കാലം ജോസഫിൻ അനോയിന്റിങ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അഡിഷൻ മാറി. ഇത് റിസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ഒരു ആമീൻ പറയാൻ തയ്യാറാണ്. സ്തോത്രം 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 സ്തോത്രം. നിങ്ങളുടെ ശുശ്രൂഷ മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങളുടെ സ്റ്റാഫുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങളുടെ സഭകൾ മൾട്ടിപ്ലൈ ചെയ്യുക, സാമ്പത്തിക വിഷയങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് പോലും പരിമിതി വെക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ വെക്കുമ്പോൾ മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ശൂന്യത എന്ന് ആരംഭിച്ചോടമേൽ ഈ അഭിഷേകം ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറുമെന്ന് വിശ്വസയ്യ മക്കൾ മാത്രം വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാട്ടെ. മൾട്ടിപ്ലിക്കേഷൻ. സ്തോത്രം. ആമീൻ. പക്ഷെ ഇവളൊരു പൊട്ടത്തരം പറഞ്ഞു. ഇവൾ ആ സീസണിൽ പറയുകയാണ്, ഗോഡ് വിൽ ആഡ് 1 more son ടു മീ. എൻ്റെ പൊന്നു റേച്ചലെ, ഒരു മൂവ് ആരംഭിച്ചപ്പോൾ എന്തിനങ്ങനെ പറഞ്ഞത്? ഒന്നും കൂടെ ആഡ് ചെയ്യുമെന്ന്. എന്താ 2 ആക്കാഞ്ഞത്? എന്താ 10 ആക്കാഞ്ഞത്? അവൾ പറഞ്ഞു ഒന്നും കൂടെ ആഡ് ചെയ്യും. ശരിയാ, ഒന്നും കൂടെ വന്നപ്പോൾ കുഞ്ഞ് ജനിച്ചു, അപ്പം തട്ടിപ്പോയി. ബെഞ്ചമിൻ ജനിച്ചു, അമ്മ മരിച്ചു. കാരണം അവൾ പറഞ്ഞതാ ഒന്നും കൂടെ ആഡ് ചെയ്യുമെന്ന്. ഇന്ന് പകൽക്ക നിന്റെ മേൽ സീസൺ വരുമ്പോൾ വിളിച്ചു പറയണം, കണ്ണ് കണ്ടിട്ടില്ല. Do not limit my God. He pagalkalam ad aagrahikkunnu endo oru pudhiya season deyude aarambikkya. Rajyangal thorakkappadum, pattanangal thorakkappadum, officeukal thorakkappadum. Ningal parimithi enna cheyyarathu. Enikku parimithi illennu paranja deivamakkal maatram onnu shabdam uyarthi kaigal adichu deivathinu stuthi koduthaatta. The limitation has to break. Sotram sotram. Hallelujah hallelujah. ദൈവം മൾട്ടിപ്ലിക്കേഷൻ റിലീസ് ചെയ്യുക. ഇവൾ അവിടുന്ന് ഒറ്റ വാക്ക് ഒന്നും കൂടെ കിട്ടുമെന്ന്. ചിലപ്പോൾ കഷ്ടിച്ച് ഒരു വീട് പണിഞ്ഞിട്ട് പണി നിർത്തിയാൽ ശരിയാ, കഷ്ടിച്ച് വീട് പണി, കഷ്ടിച്ച് കുഞ്ഞുങ്ങളൊന്ന് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പണി നിർത്തിയാൽ മതി, കഷ്ടിച്ച് പഠിപ്പിക്കും. നീ പറഞ്ഞ വാക്കാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചിലര് സാഹചര്യം എത്ര മോശമാണെങ്കിലും ദൈവമേ എൻ്റെ ഭാഗത്തുനിന്ന് പാത്രം തീർന്നു പോയെന്ന് ഞാൻ പറയത്തില്ല. കമോൺ, വലുതായി ഒഴിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കാരും ഒരാളുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ഒരു ടെസ്റ്റിമണി ആക്കി മാറ്റിക്കാട്ടെ, ടെസ്റ്റിമണി ആക്കി മാറ്റിക്കാട്ടെ. കർത്താവേ, പരിമിതിയില്ല, പരിമിതിയില്ല, പരിമിതിയില്ല. എൻ്റെ ശുശ്രൂഷയ്ക്ക് പരിമിതിയില്ല, എൻ്റെ മിനിസ്ട്രിക്ക് പരിമിതിയില്ല, എൻ്റെ സഭകൾക്ക് പരിമിതിയില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 31 വർഷമായി ശുശ്രൂഷ ആരംഭിച്ചിട്ട്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ അവരിപ്പോഴും പറയും, എത്ര വലിയ ശുശ്രൂഷ അനുഭവിച്ചാലും കണ്ടാലും മിക്കവാറും ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന പൂജ്യമായിട്ടാണ്. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല, 1% പോലും ആയിട്ടില്ല, 2% പോലും ആയിട്ടില്ല. ആ മിസ്തോത്രം എന്നുള്ള ചിന്തയിലാണ് തുടങ്ങുന്നത്. കാരണം ദൈവം സമുദ്രം ഇട്ടപ്പോൾ ഞാൻ ബക്കറ്റിൻ്റെ അകത്ത് കോഴിയിട്ട് ബക്കറ്റിനെ ഒരു എന്തു പറഞ്ഞാൽ ബക്കറ്റിൻ്റെ അകത്ത് ഒതുക്കി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം റേച്ചലേ ഒന്നല്ല,
ഇതൊരു സീസൺ, ഇത്രയും നാളും കാത്തിരുന്നത്. ഒന്നിനും കൂടെ അല്ല, ഒന്നും കൂടെ കിട്ടാനല്ല, ഇത്രയും നാളും കാത്തിരുന്ന ദൈവത്തിന് വലുതെന്തോ നടക്കാനാ. എത്ര പേര് വിശ്വസിക്കുന്നു 2020 ദൈവനെ പ്രവേശിപ്പിക്കുന്നത് എന്തോ വലുതിനാന്ന്? വിശ്വദൈവമക്കൾ മാത്രം ശബ്ദമുയർത്തി ശക്തിയോട് ഒരാമീൻ പറഞ്ഞാട്ടെ. അതിനാ കഷ്ടപ്പെട്ടത്. ആൾക്കെല്ലാം കൈ കൊടുത്ത് പറ, ഒന്നല്ല ബ്രദർ, ഒന്നല്ല. അടുത്തത് ഈ സൂപ്പർ നാച്ചുറൽ ഫേവർ. എല്ലാം പറയും സൂപ്പർ നാച്ചുറൽ ഫേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ ഉയരും. എനിക്കിന്നുള്ളത് സാഹചര്യത്തെ നോക്കി റെസ്പോണ്ട് ചെയ്യുന്നവർ അവിടെ ഇരുന്നോട്ടെ, എന്ന അഭിഷേകത്തിൽ നടക്കുമെന്ന് ഉറപ്പുള്ളൊരു മാത്രം, ഉറപ്പുള്ളൊരു മാത്രം ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറ. എൻ്റെ സാഹചര്യം പാസ്റ്റിന് അതൊക്കെ പറയാം എന്ന് പറയുന്നവർ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ നടക്കുമെന്ന് മക്കൾ മാത്രം ഉറക്കെ ആമീൻ പറഞ്ഞാട്ട്. സാഹചര്യമല്ല, സ്തോത്രം. ശ്രദ്ധിക്കണം, ഇവൻ ജനിച്ചപ്പം മുതല് പ്രശ്നമാണ്. ജനിച്ചപ്പം മുതൽ, കുറച്ച് കഴിഞ്ഞ് വളർന്നു തുടങ്ങിയപ്പോഴത്തേക്ക് അസൂയം തുടങ്ങി, സ്തോത്രം. പക്ഷെ എന്നാൽ ഇവൻ ഏത് സാഹചര്യത്തിൽ കൂടെ ഇവൻ സെപ്പറേറ്റ് ആയിരിക്കും, സ്തോത്രം. 12 പിള്ളേരുണ്ടെങ്കിലും അപ്പൻ കുപ്പായം ഉണ്ടാക്കുമ്പോൾ ഇവന് മാത്രമേ ഉള്ളൂ. ഇവനെ കൊണ്ട് പൊട്ടക്കെട്ട് ഇടുമ്പോൾ അവിടുന്നും പൊങ്ങി വന്നു, സ്തോത്രം. എന്നെ ഓർത്ത് വെക്കണേ, സ്ലേവായിട്ട് കൊണ്ടുപോയി വെറും അടിമയായിട്ട് ആ വീടിൻ്റെ മുതലാളിയായി മാറി. എനിക്ക് ഏറ്റ ഇതാകുന്നത് ജയിലിൽ കൊണ്ടിട്ടപ്പോൾ ജയിലർ പറയാ, ചാവി എടുത്തോ, നീ ഇനി ഇതിൻ്റെ അവിടെ കള്ളനാലും ചാവി കൊടുക്കും. അവിടെ ജയിൽ പുള്ളി പറയാണ്, നീയാണ് ജയിലിൻ്റെ മൊത്തം. ലാസ്റ്റിൽ ഒന്നോർത്തേക്കേ, ഇയാളെ ഗവൺമെൻറ് വിളിക്കുക. വിളിക്കുമ്പോൾ ഇയാളുടെ, നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ, ഈ അമേരിക്കയിലൊക്കെ ജീവിക്കുന്നവർക്കറിയാം, നമ്മുടെ എല്ലാം കമ്പ്യൂട്ടറെ കിടപ്പുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ നോക്കിയപ്പം, ആ ഒന്നാമത് അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള ഗ്രൂപ്പിൽപ്പെട്ടവനാണ് ഈ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. ഈ ഈ മിസ്രൈമുകാർക്ക് ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഈ ചോക്കെ വരിക്കുന്ന പോലെ ഒരിളക്കമുണ്ട്, ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ ഇവൻ്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അവൻ്റെ കുടുംബാതാ, സ്തോത്രം. ഇവരേറ്റവും വെറുക്കുന്ന ഗ്രൂപ്പ്. രണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ചു പ്രായത്തിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇവൻ എന്തു പറഞ്ഞാൽ വിൽക്കപ്പെടുന്നു, സ്വന്തം കുടുംബത്തിൽ റിജക്റ്റഡ്. അപ്പോൾ അത് മാനസികമായി ഇവൻ എന്തൊക്കെയോ തകരാറുണ്ട്, സ്വന്തം ഡിപ്രഷനിൽ കൂടെ പോകുന്നവനായിരിക്കും. 3, സ്ലേവ് ആയിട്ടുള്ള ജീവിതം. ലാസ്റ്റിൽ റേപ്പ് കുറ്റത്തിൽ അവൻ അകത്ത് ജയിലിൽ പോകുന്നു. ഓർത്ത് ലിസ്റ്റ് വായിക്കുക, 2 വർഷം ജയിലിൽ കിടന്നു. ഐ മീൻ ലാസ്റ്റ് രാജ നോക്കി പറയാ, ഇതിനേക്കാളും വലിയ ക്വാളിഫിക്കേഷൻ ഒരുത്തിനെ കിട്ടുമെന്ന് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത്, ഇതിനേക്കാളും മിടുക്കനെ ഒരുത്തിനെ കിട്ടുമെന്ന്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ പറയുക, കർത്താവ് ഇതൊന്ന് മാറ്റി കിട്ടിയാൽ മതി. അതിനെ കണ്ടുകൊണ്ട് അതാണ് ഈ ഈ ഗവൺമെൻറ് ഓഫീസിന് വേണ്ടിയെന്ന്. ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ഒരു അനോയിൻറ്റിങ് വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ പോയ സാഹചര്യവും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ എല്ലാം നന്മയാക്കി മാറ്റാൻ പറ്റുന്ന ദൈവത്തിൻ്റെ അഭിഷേകം വേണ്ടി ദൈവമക്കൾ കൈകൾ അടിച്ചോ, ശബ്ദമുയർത്തി ദൈവം ഇന്ന് പോലെ അങ്ങനത്തെ എന്തോ ഇവിടെ നടക്കാൻ പോകുക. ദൈവം ചില കയ്യിലെടുക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ വിശ്വദൈവമക്കൾ ശക്തിയോടെ ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ലാസ്റ്റ് രാജാവ് ഇതിനേക്കാളും മിടുക്കുന്ന ഒരു ഇതിനെ കിട്ടുമോ? നമ്മുടെ രാജ്യത്തിൽ എങ്ങനെ ഉണ്ടോ ഓർത്തോണേ, അവിടെ മിടുക്കന്മാർ നിൽക്കുക. അപ്പോഴാണ് എല്ലാം കൊണ്ടും നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുള്ള മനുഷ്യനെ രാജാവ് അക്സെപ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ജോസഫ് ഒരു വാക്കുണ്ട്, എനിക്ക് ദൈവം ചെയ്താണിത്, ഞാൻ ഇന്ന് ജോസഫിന് അപ്പനാണ്. സ്തോത്രം. ജോസഫിന് ഞാൻ അല്ല, സോറി സോറി, ജോസഫ് അല്ല, ജോസഫ് പറയാൻ ഫറവോൻ അപ്പനാണ്.
ഫറവോന് എന്നെ അപ്പച്ചാന്ന കാണുന്നു. ഞാൻ പറയാതെ ഒരു വിഷയം ഇവിടെ അനങ്ങത്തില്ലെന്ന് ഓർത്തോണെ. ജയിലിനകത്തു നേരെ ഷേവ് പോലും ചെയ്തിട്ടില്ല, അവിടെ വന്നാണ് കുളിപ്പിച്ചെടുത്തത്. അവനെ കണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവനാണ് യോഗ്യൻ. സ്തോത്രം. മാത്രമല്ല, ഇവനാണ് സ്തോത്രം നാളെ രാജ്യത്തെ ഭരിക്കാൻ പോകുന്നത്. അല്ല, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഒതുങ്ങിയ ചിന്താതികളെ പൊളിക്കുന്നൊരു അഭിഷേകം ദൈവം അയക്കുകയാണ്. ഇത് വേണ്ടി ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് ഒന്ന് വെളിപ്പെടുത്തി സ്തുതിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ, പോരാ 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 പോരാ. എന്തോ ദൈവം പൊളിക്കുന്നു. ഓ റക്കാല, 2020 നിങ്ങളുടെ ജീവിതത്തിലെ ബാക്ക്ഗ്രൗണ്ടിനെ നന്മയാക്കി മാറ്റാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തല്ല, സൂപ്പർനാച്ചുറൽ ഫേവർ, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക. കാൻ യു ഷൗട്ട് എ ഹല്ലേലൂയ. സ്വത്രം എലിസോസ് റിസീവ് ചെയ്യുക, ഞാൻ റിസീവ് ചെയ്യുക. സ്വത്രം സ്വത്രം. രാജ്യങ്ങളെ തൊടുവാൻ, രാജാക്കന്മാരെ ഉപദേശിക്കുവാൻ, പട്ടണങ്ങളെ പിടിച്ചെടുക്കുവാൻ. കമോൺ, ഇന്നത്തെ സാഹചര്യം എതിരാണെങ്കിലും അഭിഷേകം അതിനെ മാറ്റാൻ പോകുക. അഭിഷേകം മതിയെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് വെളിപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ അഭിഷേകം ഉണ്ടേ സകലം നടക്കുമെന്ന്. ഹോ പ്രൈസ് ഗോഡ്. ആ സനസ്സിനാകെയുള്ളത് ഈ അഭിഷേകമാ. സ്തോത്രം. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നടക്കും എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഈ 2020 നിങ്ങളുടെ നെഗറ്റീവ് ക്വാളിഫിക്കേഷനെ പോലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുന്ന എന്തോ ഒരു മൂ ദൈവം അയക്കാൻ പോകുക. ഇത് ഞാൻ റിസീവ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് വെളിപ്പെടുത്തി കാട്ടെ ശക്തിയോടെ. ശക്തിയോട്, കമോൺ, സംബഡി ഷൗട്ട് എ ഹല്ലേലൂയ ഇൻ ദ പ്രസന്റ് ഡേ. യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സ്പീക്കിംഗ് ഓവർ ഹിയർ, ബട്ട് യു ആർ ദ വൺ ഹു സ്പോക്ക് ടു മീ ഓൺ ദ പ്ലെയിൻ. യു റിമെമ്പർ, യു സെഡ് പാസ്റ്റർ, ഇറ്റ് വാസ് സോ സ്ട്രേഞ്ച്. ഹി വാസ് ഇൻ ദ ജയിൽ ആൻഡ് ഓൾ ഓഫ് എ സഡൻ ഹി കംസ് ഔട്ട് ഓഫ് ജയിൽ, ജോസഫ്, ആൻഡ് ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ഈസ് അപ്പോയിന്റഡ് ആസ് ദ പ്രൈം മിനിസ്റ്റർ. യു റിമെമ്പർ സെയിങ് ദാറ്റ് ടു മീ? ദാറ്റ്സ് വാട്ട് ഐ ആം പ്രീച്ചിംഗ് ടു ദം. സോ യു ആർ പാർട്ട് ഓഫ് ദിസ് പ്രീച്ചിംഗ്. കമോൺ, ഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലെങ്കിൽ പ്രധാനമന്ത്രിയാക്കി മാറ്റ. എന്റെ ചോദ്യം ഇത്ര ഉള്ളൂ, അഭിഷേകം കൊണ്ട് അത് നടക്കുമെന്ന്, ഫേവറും കൊണ്ട് അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അവരും മാത്രം ആമീൻ പറഞ്ഞാട്ടെ. അവരും മാത്രം ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ എന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാക്തത്വം എന്റെ മേലുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഇതാണ് യോസഫിന് മേലുള്ള അഭിഷേകം. ഓ ഇന്ന് പകൽക്കാലം മലയാളികളുടെ ഇടയിൽ ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുകയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഞങ്ങളുടെ മലയാളത്തിൻ്റെ വരെ പരിമിതിയെ പൊളിക്കുന്ന ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോട് രാമീൻ പറഞ്ഞാട്ട്. എൻ്റെ ദൈവത്തിൻ്റെ ഒറ്റ ശബ്ദം മതി. ഹല്ലേലൂയ. എല്ലാവരും ശബ്ദം ഉണ്ടാക്കുക. ടി വി ഓഡിയൻസും ചോദിക്കട്ടെ, ഒരു സാഹചര്യം മൊത്തം എതിരാണ്, എന്നാൽ പോലും എൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകം മതി. ദൈവം തീരുമാനിച്ചാൽ സംഗതി മാറും, രാജ്യത്തിൽ ഉയർച്ചയിലെത്തും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും. മറ്റുള്ള പറഞ്ഞിട്ടല്ല, എൻ്റെ പാസ്റ്റർ എനിക്കിതിനുള്ള കഴിവൊന്നുമില്ല പാസ്റ്ററെ, എന്നാലും ദൈവം പറഞ്ഞാൽ അത് നടക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ അഭിഷേകത്തിൽ നടക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാൽ. സ്തോത്രം 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 സ്തോത്രം. ഈ ടെലിവിഷൻ തന്നെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു പുതിയ ടെലിവിഷൻ ചാനലിന് വേണ്ടിയാണ്. ഈ ടെലിവിഷൻ ചാനലിൻ്റെ ഉടമ ഇന്ന് ലോകത്തിൽ എൻ്റെ ചിന്തയിൽ, എൻ്റെ അഭിപ്രായത്തിൽ കേരളക്കാരുടെ ഇന്ന് എഴുന്നേറ്റവരിൽ ഏറ്റവും കൂടുതൽ
വിദേശികളുടെ ഇടയിൽ സുശ്രൂഷിക്കുന്ന ആളാണ്. ഈ ആഴ്ച ഫ്രാൻസിലാണ്. കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച മുമ്പേ എല്ലാം വെള്ളക്കാരുടെ ഇടയിലും വിദേശികളുടെ ഇടയിലുമാണ്. പക്ഷെ അദ്ദേഹം ഈ ടി വി ചാനൽ ഓൺ ചെയ്തപ്പോൾ, ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യ ഇട്ട മെസ്സേജ് എൻ്റെ മെസ്സേജാണ്. എന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്ന് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഇടാൻ കാരണം 2008 പാസ്റ്റർ ടിനു ജോർജിന് അവിടെ വന്ന് അന്ന് പ്രസംഗിക്കുക. പാസ്റ്റർ അന്ന് പ്രസംഗിച്ച വിഷയം ഇതാണ്, എമർജൻസി അനോയിൻറ്റിങ് എന്നൊരു വിഷയമാണ് പാസ്റ്റർ പ്രസംഗിച്ചത്. പാസ്റ്റർ, ഞാൻ അന്ന് അവിടെ വന്ന് ഡിസപ്പോയിൻറ്റഡായി സുശ്രൂഷയിലെങ്ങും ഉയരാൻ പറ്റാതെ തളർന്ന് തകർന്ന് അവിടെ വന്നിരിക്കുമ്പോഴാണ് പാസ്റ്ററിൻ്റെ മെസ്സേജ്. പാസ്റ്റർ കയറിയപ്പം തന്നെ പറഞ്ഞു, എൻ്റെ മെസ്സേജ് മാറിയിരിക്കുന്നു. ലോക വേൾഡ് മാപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ചില പ്രവാചകന്മാരെ, ചില സുശ്രൂഷമാരെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പുള്ളി പറഞ്ഞു, പാസ്റ്ററെ, ആ മെസ്സേജ് എന്നെ തിരിച്ച് എടുത്ത് മറിച്ചു. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അന്നൊരു പഴയ, ഐ മീൻ സ്തോത്രം, പഴയ ഒരു സ്കൂട്ടറാണ്, ചടാക്ക് സ്കൂട്ടർ. അത് തിരിച്ചു പോകുമ്പോൾ മൊത്തം വാവിട്ട് കരഞ്ഞു. വീട്ടിൽ ചെന്ന് വാവിട്ട് കരഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ മീറ്റിംഗ്, അവിടെ മീറ്റിംഗ് പോകുമ്പോൾ ഒരു ബസ് പോലുള്ള സാധനം വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് അവിടെ പേരൊക്കെ എഴുതി. സ്വത്ത് 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 സ്വത്രം, ഒറ്റ മെസ്സേജ്. അതുകൊണ്ട് എനിക്ക് ടെലിവിഷൻ മിനിസ്ട്രി വന്നപ്പോൾ ആദ്യം തീരുമാനിച്ച് ഈ മെസ്സേജ് ഇടണം. സ്വത്ത് സ്വത്ത്. ഇന്ന് പകൽക്കാലം ഇന്ന് ഞാൻ പറയുന്നത് ചിലർ ഇത് കഴിഞ്ഞ ശേഷം എന്നോട് പറയും. ആർക്കെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിടിച്ച്. ഉറക്കെ വിളിച്ചു പറയുന്നു, ഒരു പരിമിതിയും വെക്കാൻ പറ്റാത്ത, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടുകളെ പൊളിച്ച് തിരുത്തി എഴുതുന്ന എന്തോ ഒരു ബ്ലെസ്സിങ് 2020 ദൈവം റിലീസ് ചെയ്യുകയാണ്. എനിക്കത് കിട്ടിയിരിക്കുന്ന ഉറപ്പുള്ള ദൈവ മക്കൾ മാത്രം ശക്തിയോട് രാമീം പറഞ്ഞാട്ടെ. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്, ഒന്ന് വായിച്ചാട്ടെ. 22 മൂന്നാമത്തെ പോയിന്റിലോട്ട് വേണ്ട. 22 മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒന്ന് വായിച്ചാട്ടെ. 22 അല്ലല്ല, 49:22. ആ രണ്ടർത്ഥം ഹീബ്രു ഭാഷയിൽ ഇതിനുണ്ട്. ഒന്ന്, അവിടെ ഇപ്പോഴും അറിയത്തില്ല, മാനുസ്ക്രിപ്റ്റിന് അനുസരിച്ചിരിക്കും. ഒന്ന്, അവിടെ കൊടുത്തിരിക്കുന്ന ഈ മുന്തിരികളുടെ പ്രത്യേകത, ഇവൻ്റെ ആ പ്രത്യേകത കഴിഞ്ഞാൽ എവിടെ മതിലുണ്ടോ അതിങ്ങനെ ഇങ്ങനെ അവിടുന്ന് കയറും. ഇവിടെ മതിൽ വെച്ച് കഴിഞ്ഞാൽ ഇവൻ പതുക്കെ ഇവിടുന്ന് പോകും, മതിൽ ക്ലൈംബ് ചെയ്യും. ദാവീദ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്നാൽ ഞാൻ മതില് ചാടും. ആക്ച്വലി ആ വാക്ക് എബ്രായ ഭാഷയിൽ ഒരിടത്ത് മാത്രമേ യോസഫിനെ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിവിടെ. യോസഫും മതിൽ ചാടും, ദാവീദും മതിൽ ചാടും. രണ്ടുപേർക്ക് അതുള്ളൂ വേദപുസ്തകത്തിൽ. ഞാൻ അതിൻ്റെ അകത്തോട്ട് നിന്ന് കയറാൻ പോവാ. ടാമി മതിൽ ചാടും. സ്തോത്രം. പക്ഷെ ഇതേ വാക്ക് എബ്രായ ഭാഷയിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഒരു ഡോങ്കിയെ കുറിച്ചുണ്ട് കേട്ടോ, ഒരു കഴുത, അതാണ് ഒരർത്ഥം. അവിടെ കൊടുത്തത് ഈ കഴുത പെൺകഴുത ഞാൻ തോന്നുന്നു, അത് പെട്ടെന്ന് ഒരു നോക്കുമ്പോൾ മതിൽ നിന്ന് ചാടുന്നു. സ്വത്രം സ്വത്രം. ഞാൻ യോസഫിൻ്റെ ജീവിതം നോക്കി, ഇങ്ങനെ എവിടൊക്കെ ഒതുക്കി വെച്ചോ ഇയാൾ ചാടും. എനിക്കറിയത്തില്ല അങ്ങനത്തെ ഇത് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് റിസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും, പാസ്റ്റർ നിങ്ങൾ ചാടുവന്ന് യോസഫിൻ അനോയിൻറ്റിങ് ആണ്. സ്തോത്രം. അപ്പൊ ഞാൻ കാര്യം പെട്ടു, ഞാൻ ഒരു വർഷം ഒരു വല്ലാത്ത ദർശനം കണ്ടു, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ കാണുന്നതറിയോ, ഒരു മതിലില്ല, ഇങ്ങനെ മതിലില്ലാത്ത, ബൗണ്ടറിലെസ്, എന്നിട്ടൊരു മതിലും, മതിലിനകത്ത് മതിലില്ല. ചേർത്താ ഇതിൻ്റെ അർത്ഥം എന്തോ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതേ ദിവസം ഒരു വെള്ളക്കാരി എനിക്കൊരു പറഞ്ഞു, പാസ്റ്റർ, ഐ സോ വിഷൻ. ഞാൻ കണ്ട അതേ വിഷൻ. സ്തോത്രം സ്തോത്രം. മതിലില്ലാതെ മതിൽ. എന്നോട് ദൈവം പിന്നെ പറഞ്ഞു, മോനെ
നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഒരു പ്രത്യേക പോയിന്റ് എത്തിച്ചിട്ടുണ്ട്, പോയിന്റ് വിധിച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന വരെ നിനക്കൊരു മതിലില്ല. ഇത് വേണ്ടി ആരെങ്കിലും ഉണ്ട്? ഓർത്തു നോക്കണേ, യോസഫിന്റെ ജീവിതത്തിൽ ഓർത്തു നോക്കിയേനെ. മതിലിന് തെളിയിക്കാൻ പോവാ. ബൈബിൾ കൊടുത്തിരിക്കുന്നേ, യാക്കോബ് 20 വർഷം ലാബാന്റെ വീട്ടിലായിരുന്നു. ലാബാന്റെ വീട്ടിൽ അനുഗ്രഹമുണ്ട്, ചെന്നാലും ദൈവം പറഞ്ഞ ആ വിളിയിലേക്ക് കയറിയിട്ടില്ല. ചിലരൊക്കെ ലാബാന്റെ വീട് പൊളിക്ക് പുറത്തു പറയാൻ പോവാ. കുറച്ച് ദിറം കിട്ടുന്നുണ്ട്, ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നിന്നെ വിളിച്ചത് ഒരു രാജ്യമാകാനാണ്. ഓ, ആർക്കെങ്കിലും മനസ്സിൽ ഇതിൻ്റെ അകത്താണെങ്കിൽ അകത്ത് പരിശോധന ഇടപെടുന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്തോണം. ശരിയാ, കുറച്ചൊക്കെ അനുഗ്രഹമുണ്ട്, മറ്റുള്ളവർ കിട്ടാത്ത അനുഗ്രഹം കിട്ടുന്നുണ്ട്, വീട്ടുകാരുടെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ ഉയർന്നിട്ടുണ്ട്. ശരിയാ, കറക്റ്റാ. 20 വർഷമായി കളിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇയാൾ ഉയരും. അങ്ങനെ സുഖിച്ചിരിക്കുമ്പോൾ ബൈബിൾ വാക്കുണ്ട്, യോസഫ് ജനിച്ചപ്പോൾ ദൂതം പ്രത്യക്ഷം വിടാൻ പറഞ്ഞു, ലാബാൻ ഇന്ന് പുറത്തു വാ. സ്തോത്രം സ്തോത്രം, പുറത്തു വാ. കാരണം ഇവൻ്റെ മേൽ ഈ യോസഫ് ജനിക്കുമ്പോൾ പിന്നെ നിനക്ക് അവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം കുറച്ചൊക്കെ അനുഗ്രഹം അവിടെയും ഇവിടെയും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്താത്ത, ദൈവത്തിൻ്റെ ആ വിളിയുടെ ആ അതിലെ കയറാത്ത ആരാണ്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് പകൽ യോസഫ് വരുമ്പോൾ മതിൽ ചാടും. കമോൺ, ഞാൻ കാര്യം വിളിച്ചു പറയട്ടെ, ഡു യു വോണ്ട് ടു റിസീവ് ഇറ്റ്? കമോൺ, ഡു യു ആ പിടിച്ചെടുത്തോണം. ഇതിപ്പം കിട്ടിയൊരു ദൂതാ. സ്തോത്രം. ലാബാന്റെ വീട്ടിൽ എത്ര അനുഗ്രഹം കിട്ടിയാലും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുടുംബം അതിൻ്റെ അപ്പുറമില്ല. പക്ഷേ നിന്റെ വിളിയിലേക്ക് എത്തുമ്പോൾ നീ രാജ്യങ്ങൾ കൊടുക്കും, നിന്റെ കുടുംബക്കാർ കൊടുക്കും. ഇന്ന് പകൽക്കാലം ലാബാന്റെ വീട്ടിലെ ബ്ലെസ്സിങ് മാത്രം പോരാ, ദൈവം എന്നെ വിളിച്ച ഫ്രൂട്ട്ഫുൾനെസ് എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മതിൽ ചാടാൻ പോകുകയാണ്. വിശ്വസ ദൈവമക്കൾ മാത്രം കൈ, ഐ റിസീവ് ഇറ്റ്, ഐ റിസീവ് ഇറ്റ്. വിശ്വസിക്കുന്നവരൊന്ന് ഉറക്കും രാമീൻ. ഞാൻ കഴിഞ്ഞ് ചോദിക്കട്ടെ, ഇതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും ഇരിപ്പുണ്ട് ചെയ്തവർ, സ്തോത്രം, ദൈവം അവരെ മാനിക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കാനഡ വരെ സപ്പോർട്ട് ചെയ്യും പാസ്റ്ററെ. ശബ്ദം കണ്ട കാര്യത്തോട് വരുമ്പോൾ ലാബാന്റെ വീട്ടിൽ ഇച്ചിരി എന്താണ് ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഒരാടും കൂടെ കിട്ടിയാൽ അത് കഴിഞ്ഞ് നാട്ടിൽ പോകാൻ റിട്ടയർ ആയാൻ റെഡി ആയിരിക്കുക. സ്തോത്രം സ്തോത്രം, അത്രേ ഉള്ളൂ. ദർശനം കഴിഞ്ഞു യോസഫിൻ, അങ്ങനെയാണെങ്കിൽ അവിടെ കടന്നു. കാരണം ഈ അനോയിന്റിങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മതിൽ അത് നിൽക്കത്തില്ല. കമോൺ, ഇന്ന് വളരെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന അറിയോ, ചിലരുടെ മതില് ഒക്കെ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഞങ്ങൾ ടാമിയെ ബ്ലെസ് ചെയ്യും, ഞങ്ങൾ രാജ്യങ്ങളെ ബ്ലെസ് ചെയ്യും എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി. സ്തോത്രം. ആ ഇനി അങ്ങേരെ കൊണ്ട് വീട്ടിലിട്ടു. വീട്ടിൽ അപ്പൻ നല്ല ഉടുപ്പ് കൊടുത്തിരിക്കുക. ഇവൻ ചാടും, ഇവൻ ചാടുമെന്ന്. അല്ല, ദൈവം ചാടിപ്പിക്കും. അപ്പൻ്റെ പുന്നാര മോനായിട്ട് നടക്കുക. സ്തോത്രം. കഴിഞ്ഞ എനിക്ക് ഞാൻ സാറിന് വാട്സപ്പിൽ ഫോർവേഡ് മെസ്സേജുകളൊന്നും നോക്കാറില്ല. പക്ഷെ ഒരാൾ മെസ്സേജ് അയച്ചാൽ അഹം കത്തി. 10 പേർക്ക് ചോറ് കൊണ്ട് അല്ലെങ്കിൽ ആഹാരം വിളമ്പാൻ പോയവൻ, സ്തോത്രം, 10 പേർക്ക് പിന്നത്തേതിൽ രാജ്യങ്ങൾക്ക് വിളമ്പുന്നവനായി. എത്ര പേർക്ക് മനസ്സിലാണ്? ഇന്ന് നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ ദൈവം എന്നോട് എൻ്റെ ചർച്ചിൽ എന്നോട് ദൈവം പറഞ്ഞാണ്, നമ്മൾ ആപ്പിൾ വേണോ അതോ സീഡ് വേണോ? വിശന്നിരിക്കുക നിങ്ങൾ. സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ ഞാൻ 2 കാര്യം കൊണ്ടുവരും, ആപ്പിള് സീഡ്. ഞാൻ തുറന്നു പറയട്ടെ, ക്ഷമിക്കണം, ഞാൻ രാജ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളെ, മലയാളികൾ ആപ്പിൾ എടുക്കും. കറക്റ്റ്, അന്നത്തേക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയ കിട്ടേണ്ടി എന്ന്. മിക്ക വെള്ളക്കാർ ആഫ്രിക്കൻസും സീഡ് എടുക്കും. അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ളവരുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ ഇന്ന് ആപ്പിളും കൊണ്ടുവന്നിട്ടുണ്ട്, സീഡും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാപ്പിളിൻ്റെ അകത്തുള്ള സീഡാണെങ്കിലുണ്ട്,
രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ചെല്ലുവാന ആപ്പിളുകളായി മാറി, അതിൻ്റെ ഓർക്കിഡായി ഓർച്ചിഡായി മാറി, ബിസിനസ്സായി മാറി. നിങ്ങൾ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർ ഒരൊറ്റ ആപ്പിൾ സീഡ് മതി, സീഡ് മതി, സീഡ് സീഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം വിശപ്പടക്കണം. അതുകൊണ്ട് ആദാമും യേശു നമ്മൾ വ്യത്യാസം. ആദാം ആപ്പിൾ കണ്ടപ്പം ഭാര്യയുടെ കുഴപ്പമില്ലേ, അവൾ തനി മലയാളിയാ, അപ്പം പറിച്ചെടുത്തു. ഇന്നത്തെ ആവശ്യം അച്ഛായ അച്ഛൻ കുറച്ചൊക്കെ സുബോധം വേണം. നമ്മൾ ഹ്യൂമൻ ബീങ്സ്, നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞ് മിനിസ്ട്രി കൊടുക്കണം, അതൊക്കെ നമ്മൾ. അവൾ ആപ്പിളെടുത്തു, യേശുവിനടുത്ത് പിശാച് എന്ന് പറയാം, നിനക്ക് എടുത്തോ ഇപ്പം ബ്രെഡ് ഉണ്ടാക്കാം. യേശു പറഞ്ഞു, വേണ്ട, ഇപ്പോഴത്തെ ബ്രെഡ് വേണ്ടെന്ന്. കാരണം സീഡിൽ പ്രവർത്തിക്കുന്നവനാ. സ്വത്രം പക്ഷെ എന്നെ ദൈവം ഒരു വാക്കു പറഞ്ഞു, നീ സീഡ് എടുത്താൽ നീ പോലും അറിയാതെ ആപ്പിളും ദൈവം തരും, ഇന്നത്തെ തരും, സീഡും തരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മേലെ സീഡ് വേണമെങ്കിൽ എടുത്തോ, സീഡ് വേണം എടുത്തോ. ഐ മീൻ വർഷങ്ങൾ കഴിഞ്ഞാലും ബൗണ്ടറികളെ പൊളിക്കുന്ന എന്തോ ഒരു അനോയിന്റിങ് നിങ്ങളുടെ മേൽ ദൈവം അയക്കാൻ പോകുക. എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് ശക്തിയോട് രാമീൻ പറഞ്ഞാട്ടെ. അപ്പൊ ഓർത്തോണേ, വീട്ടിൽ നിന്ന് ദൈവം പുറത്താക്കി. നല്ല സാഹചര്യമാണ്, കൊച്ചുകാർക്കിന് നല്ല സ്വപ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്താ പറഞ്ഞേ, മോനെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാം, ഗെറ്റ് റെഡി. അപ്പം ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടെങ്കിലും എന്നാലും ആ ബൗണ്ടറിക്കകത്താ ഒളിച്ചു. ലാസ്റ്റ് കൊണ്ട് പൊട്ടക്കെൻ്റെ ഇട്ടു അവിടുന്ന് ഇവൻ. കാരണം ഓർത്തോണേ, യൂതയോ റൂബൻ കൊല്ലാനിരിക്കുമ്പോൾ യൂത ഇടപെട്ടിരിക്കുക, സ്വത്രം അവിടെ വെച്ച് തീർക്കാനിരിക്കുക. പക്ഷെ എന്നാലും ഇവന് വലിയ അഭിഷേകം കിടക്കുന്നോർത്തോളം പുറത്തു വരും. അതുകൊണ്ട് പോത്തിപ്പറിൻ്റെ വീട്ടിൽ അവിടെ ഉയർന്നു. ഓർത്തോണേ, നിന്റെ മേൽ വിളിച്ചിരിക്കുന്ന വിളിയിലെത്തുന്നവരെ ഒരു ബൗണ്ടറിയും പറ്റത്തില്ല. ഫസ്റ്റ് ഏലിയസ് 2019 വരെ യു ഹാവ് ബീൻ ബ്ലെസ്ഡ്, ബട്ട് ദാറ്റ്സ് നോട്ട് യുവർ കോൾ. ആ കോളിൽ എത്തുന്നവരെ പൊട്ടിയേ പറ്റി. ഫസ്റ്റ് മോനി, നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറം ദൈവം നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല വിളി. ഞാൻ കാണുന്ന പഴയ ദൈവദാസന്മാർ ദൈവം ഉപയോഗിച്ച ഒരു അനോയിന്റിങ് നിങ്ങളുടെ മേലേക്ക് വരുന്നു. സ്തോത്രം. അത് ഭയങ്കര പവറിൻ്റെ അനോയിന്റിങ് ആ. അത് വരണമെങ്കിൽ ഇന്ന് പറഞ്ഞ ചില ബൗണ്ടറികൾ പൊട്ടിയ മതി. ഇത് വേണ്ട ദൈവമക്കൾ. ഈ സീഡ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി 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 ശക്തിയോടെ 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 സീഡ് എടുക്കുക. നിങ്ങളുടെ ബ്രദേഴ്സിന് ആർക്കും കിട്ടാത്ത പദവിയല്ലേ, കൂടെ ഉള്ള സ്ലേവ്സിന് കിട്ടാത്ത പദവിയല്ലേ. പോത്തിഫർ എന്ന് പറഞ്ഞ മെയിൻ ആളിന്റെ വീടിന്റെ പോത്തിഫർ കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും ഉയർന്നവൻ. അവിടെ വേണം വരവരയ്ക്കാമായിരുന്നു. ദൈവം എന്നോട് വാക്ക് പറഞ്ഞു, ഇന്നൊരു തീരുമാനം എടുത്തിട്ട് പോകണം. ഒന്നെങ്കിൽ ഇവിടെ വര വരയ്ക്കാം, അല്ലെ ഇതൊന്ന് പൊട്ടിച്ചു പുറത്തു. എന്റെ മേൽ വ്യാപരിക്കുന്ന മതിൽ ക്രോസ് ചെയ്യുന്ന, മതിലിന് കവർ ചെയ്യുന്ന, മതിലിന് ഇറങ്ങി വരുന്ന അനോയിന്റിങ് ആണ് വിശ്വാസ ദൈവമക്കൾ മാത്രം ഒന്ന് ശക്തിയോടെ ഒരു സ്തോത്രം പറഞ്ഞു. ദൈവം ഒന്നോർത്തൊക്കെ ജയിലിൽ കൊണ്ടുപോയി. ജയിലിൽ കുറവായിരുന്നു, ജയിൽ സൂപ്രിൻ്റെൻ്റായി ഉയർന്നു. ജയിലിന് മൊത്തം ഉത്തരവാദി, ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ്. എന്ത് വേണം? ലാസ്റ്റ് കൊണ്ടുപോയി പ്രധാനമന്ത്രിയാകുന്നു. പക്ഷെ ഇവൻ്റെ പ്രത്യേകത, ദൈവം വാക്ക് പറഞ്ഞു, ഇവൻ്റെ പ്രത്യേകത ഇവനെ വ്യാപരിക്കുന്ന അനോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന. ലാസ്റ്റിൽ ഇവന് വാക്ക് പറഞ്ഞു, എൻ്റെ ആസ്തി പോലും. എടാ, രണ്ട് 300-400 വർഷമായി ഇവനിൽ വ്യാപരിച്ച അഭിഷേകത്തിൽ പ്രത്യേകത, ഇവൻ്റെ അസ്ഥി പോലും ബോക്സിനകത്ത് കിടക്കത്തില്ല, ബോൺ വരെ ചാടും. കമോൺ, സ്വത്രം സ്വത്രം സ്വത്രം. 400 വർഷം കഴിഞ്ഞപ്പോൾ എടാ എൻ്റെ ദൈവമക്കൾ നോർത്തൊക്കെ അസ്ഥി ആര് കയറി? 300 വർഷം കഴിഞ്ഞു. ശിവനമേൽ കിടക്കുന്ന ഈ അഭിഷേകം ഒരു സ്ഥലത്ത് ബൗണ്ടറി വെക്കുന്നല്ല, ഇവൻ്റെ അസ്ഥി വരെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. 300-400 വർഷം കഴിഞ്ഞാൽ
അസ്ഥയും പുറത്തു വന്നു. ഞങ്ങളും പോവാ പ്രോമിസ് ലാൻഡിലേക്ക്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമ്മ പറയുകയാണ്, ഈ അഭിഷേകം വേണ്ടിയവർ ഇവിടെ ഒരാളിരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നിട്ടുണ്ട്, ശുശ്ര തന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് വൽക്കം ബൗണ്ടറി പൊട്ടിക്കുന്ന ഒരഭിഷേകം വേണ്ട ദൈവമക്കൾ ഒന്ന് വെളിപ്പെടുത്തിയോ, ശബ്ദമുയർത്തിയോ ദൈവത്തെ ശ്രദ്ധിച്ചാൽ. സ്തോത്രം. ഹല്ലേലൂയാ. ഓ കം ഓൺ, സംബഡി റിസീവ് ഇറ്റ്, റിസീവ് ഇറ്റ്. ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ സാധാരണ ചെയ്യുന്ന, നമ്മൾ ഈ കയ്യടിയിൽ അങ്ങ് ഒതുക്കും. പെന്തിക്കോസ്തുകാരുടെ ഒരു കള്ളത്തരം അത്, കാരണം കയ്യടിക്കുമൊന്നും പറയണ്ടല്ലോ. കയ്യടിക്ക് ഒരു വാക്യം ഉണ്ടെങ്കിൽ പറയുന്നതിന് മൂന്ന് വാക്യമുണ്ട് വേദപുസ്തകത്തിൽ. കം ഓൺ, യഹോവ നല്ലതെന്ന് പ്രഖ്യാപിക്കണം. എടാ ദാവീദൊക്കെ പറഞ്ഞ്, നമ്മൾ ദാവീദിൻ്റെ സംഗീതം വായിക്കും വീട്ടിൽ ചെന്ന്, എല്ലാവരും ഉറങ്ങാറാകുമ്പോൾ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്, അവനെൻ്റെ കോപുരമാണ്, കോട്ടയാണ്, തലയാണ്, എൻ്റെ ബെൽറ്റാണ്. സ്വതന്ത്രം. പക്ഷെ നമ്മളാണെങ്കിൽ ഒന്നും പറയത്തില്ല, കാരണം പറഞ്ഞ മോശമല്ലേ. ഇതിലങ്ങ് ഒതുക്കും, മിണ്ടി ഇനി കൈയടിക്കരുത്, ഒറ്റ ആൾ കൈയടിക്കരുത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തേക്ക് സീഡ് അയക്കാൻ, ആ സീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഏറ്റെടുത്തിട്ട് അതിനോട് ആമീൻ പറഞ്ഞാൽ തലമുറകൾ കഴിഞ്ഞാലും നിങ്ങളുടെ അസ്ഥികളകത്ത് വരെ ഇത് വ്യാപരിക്കാൻ പോകുകയാണ്. സോ ആർ യു റെഡി ടുഡേ? നിങ്ങളെ എവിടെ കൊണ്ടിട്ടാലും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരഭിഷേകം ഇപ്പോൾ ഇതാ ഇവിടെ വ്യാപരിക്കുന്നു 2020. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കയ്യടി അല്ലാതെ എന്തെങ്കിലും ചെയ്താട്ടെ, എന്തെങ്കിലും ചെയ്താട്ടെ. പറയുന്നവർ ഏറ്റു പറയണം, കൺഫെഷൻ ചെയ്യേണ്ടവർ ഇപ്പോൾ കൺഫെസ് ചെയ്യണം. കർത്താവേ, ഞാൻ അത് ഏറ്റെടുക്കുന്നു, എൻ്റെ കുടുംബത്തിന് ഏറ്റെടുക്കുന്നു എന്ന് ധൈര്യമായിട്ട് പറ. അവിടെ കൊണ്ടും തീരുന്നില്ലെങ്കിൽ ഒരാൾക്കും കൈകൊടുത്തു പറ, എന്തെങ്കിലും ചെയ്താട്ട്, കാരണം ഈ അഭിഷേകം വ്യാപരിക്കാൻ പോകുക, വ്യാപരിക്കാൻ പോക. നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി തിരിക്കുന്ന എന്തോ സംഭവിക്കുക. സീഡ് മോമെന്റ്, അതിന്റെ വിത്ത് വീണ് കഴിഞ്ഞു. 2020 നിങ്ങളിൽ പലരും മതിൽ ചാടും. യു ആർ ഗോയിങ് ടു ക്രോസ് ദ വാൾസ്, യു ആർ ഗോയിങ് ടു ലീപ് ഓവർ വാൾസ്, യു ആർ ഗോയിങ് ടു ക്രോസ് ബൗണ്ടറീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാൻ യു ഷൗട്ട് എ ഹല്ലേലൂയ? ഞാനി പ്രസംഗിക്കുന്നില്ല, എന്നെ മാത്രം നോക്കുക, നോക്കുക. അത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാണ്, റിസീവ് ചെയ്താട്ടെ. ഇന്ന് പറക്കച്ചാളുടെ ജീവിതം ഇന്ന് മുതൽ എന്റെ മേളുള്ള മിനിസ്ട്രി, ടാമി മേളുള്ള വളർച്ച. കമോൺ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ റിസീവ് എന്ന് പറഞ്ഞ മക്കൾ മാത്രം ഒന്ന് വെളിപ്പെടുത്തി രാമീം പറഞ്ഞാട്ടെ. യോസഫിമയുടെ അനോയിന്റിങ്, ഈ അഭിഷേകം നിങ്ങളുടെ തലമുറകളിലേക്ക് വ്യാപരിക്കും. ആർ യു റെഡി ഫോർ ഇറ്റ്? ഞാൻ രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് ഇവിടെ നിർത്താൻ പോവുകയാണ്, സമയമായി. ആവർത്തനം 33:17, ആവർത്തനം 33:17. യോസഫിനെ കുറിച്ച് ഇത് യോസഫിന്റെ പ്രത്യേകത, എല്ലാവരും തലേന്ന് വെച്ചാട്ട്, എന്റെ മേലുള്ള കാട്ടുകൊമ്പിന്റെ കൊമ്പുകൾ, കാട്ടുപോത്തിന്റെ കൊമ്പുകളാ. ഇത് യോസഫിന്റെ അനോയിന്റിങ്ങാ. ആ വായിച്ചാട്ടെ. എന്നിട്ട് ശ്രദ്ധിക്കണമേ, ഈ പോത്തിന്റെ, കാട്ടുപോത്തിന്റെ അഭിഷേകം എന്ന് പറയുന്ന കൊമ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നോണ്ട് എന്തും വന്നോട്ട് എന്ന് പറയുന്നല്ല,
പുഷ് ചെയ്തു. ഇന്ന് പകൽക്കാലം ചില വ്യക്തികളുടെ മേൽ ഈ അഭിഷേകത ഒന്ന് റിലീസ് ചെയ്യാൻ പോകുക. എത്ര പ്രതികൂലം ഉണ്ടെങ്കിലും, come on, can somebody say that's a prophecy for me? അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള പ്രവചനമാണ്. എത്ര ഒപ്രഷൻ വന്നാലും ദൈവം പറയാ, നീ ഒപ്രഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്റെ തലയുടെ മേൽ വെച്ചിരിക്കുന്ന കാട്ടുപോത്തിന്റെ കൊമ്പുകളാണ്, അതുകൊണ്ട് നീ പുഷ്യം. ഈ പകൽക്കാലം ഷാർജ ഈ ചർച്ച് നിങ്ങൾ, can I say UAE, അവിടുന്ന് പുഷ് ചെയ്തു, ഇന്ത്യ ഇന്ത്യന്നും പുഷ് ചെയ്തു, മറ്റ് രാജ്യങ്ങൾ, അങ്ങനെ ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ മേൽ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള 10 ഏക്കറിനെ ആമി 100 ഏക്കറാക്കി മാറ്റുന്ന, ഇന്നുള്ള ചെറിയ സ്ഥലത്തെ വലിയ സ്ഥലമാക്കി മാറ്റുന്ന ഒരു അഭിഷേകമാണ് യോസഫിൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നത്. ഈ കൊമ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഭയങ്കര പവർഫുള്ളാന്ന് ഓർത്തോണേ. ഞാനൊരിക്കലും ഈ കൊമ്പിനെ കുറിച്ച് ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശബ്ദം കേട്ട് എനിക്ക് ദൂത് വന്നു കൊമ്പ് വരുവാണ്. ഞാൻ നോക്കുമ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ റുവാണ്ടയിലാണ്. ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ദൈവദാസമല്ല കൂടെ ചേർന്ന് എൻ്റെ അടുത്ത് കാട്ടുപോത്തിന് കൊമ്പ് കൊണ്ടുതരിക. ഞാൻ കാണ്ട കൊണ്ടുപോയിട്ടുണ്ട്. സ്പെഷ്യൽ പ്രൊഫറ്റിക് ദിവസം നടക്കും, ഞങ്ങളുടെ അടച്ച് നടക്കുമ്പോൾ ഞാൻ ആ കൊമ്പും പിടിച്ചോണ്ട് വരും. സ്വതന്ത്രം കാരണം ഇത് പിടിക്കുമ്പം പിശാചി മെസ്സേജ് കിട്ടി. എത്ര എന്നെ ഒതുക്കാൻ നോക്കിയാലും ഞാൻ പറയും, ഞാനിത് ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ അവർ കൊമ്പുകൊണ്ട് വരിക. ഒരു രണ്ട് കൊമ്പെന്ന് കൊണ്ടുവന്ന് തരാന് വേണ്ടി സ്വോത്രം. അത് ഇട്ടവൻ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ന് പാൽക്ക നിങ്ങളുടെ കുടുംബത്തെ ഒതുക്കാൻ നോക്കിയ, നിങ്ങളുടെ ശുശ്രൂഷ ഒതുക്കാൻ നോക്കിയ, എന്തിനെയൊക്കെ നിങ്ങൾ Are you ready? പക്ഷെ എവിടം വരിയ നമ്മ ടയർഡ് ആകരുത്. ഈ കൊമ്പ് കിട്ടി ടയർഡ് വായിച്ചാട്ടെ. ആ ഓ ഈ ഷാൽ പുഷ് ദ പീപ്പിൾ ടുഗദർ ടു എൻഡ്സ് ഓഫ് ദി എർത്ത്. അപ്പൊ നിങ്ങളുടെ ബൗണ്ടറി എന്തുവാ? ആർക്കെങ്കിലും ഈ പ്രോഫസി എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സഹോദരിമാരോ സഹോദരന്മാരോ വെളിപ്പെടുത്തണം. ഇന്ന് വെളിപ്പെടുത്തണം. ഇത് എനിക്കൊള്ളാന്ന് നിങ്ങൾ 10 പേര് കാണത്തക്ക രീതി വെളിപ്പെടുത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പുഷ്യയും എൻ്റെ കുടുംബം പുഷ്യയും. എവിടെ ഞങ്ങളുടെ ലിമിറ്റ് എന്നറിയാമോ? ഭൂമിയുടെ അറ്റത്തോളം. കമോൺ, അത് വിശ്വസ. Do you want that anointing over you? നിങ്ങളുടെ മേൽ അഭിഷേകം ചാർജിൽ ഒതുങ്ങുന്നല്ല, നിങ്ങളുടെ മേൽ അഭിഷേകം ഇന്നുള്ളത് ഒതുങ്ങുന്നല്ല, അതിനെ പൊളിച്ചു മാറ്റി ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുന്ന എന്തൊരു അഭിഷേകം ദൈവം ചിലമേൽ റിലീസ് ചെയ്യുക. ഇതെനിക്കുള്ളതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കൈ ഹൈഫൈ കൊടുക്കുകയോ കൈ കൊടുക്കുകയോ ശബ്ദം ഉയർത്തുകയോ എന്തെങ്കിലും ചെയ്താട്ടെ. This is a new day for your ministry. Get ready. സഹോദരന്മാരെ ഏറ്റെടുത്തോ, നിങ്ങൾ ചെയ്യും. എഫ്രൈമും മനശ്ശേയുമായി ചെയ്യുമെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്ന സ്തോത്രം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാ. നിർത്തണ്ട. അവർക്ക് പരിമിതിയില്ലെന്ന് ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുന്ന എന്തോ ദൈവം റിലീസ് ചെയ്യുകയാണ്. സമയമായി പുഷ് ചെയ്യാൻ, സമയമായി പുഷ് ചെയ്യാൻ. ഓ പാസ്റ്റർ, നിങ്ങളുടെ ചർച്ചിന്റെ ചരിത്രത്തെ മാറ്റുന്ന, രൂപത്തെ മാറ്റി എന്തോ ദൈവം ഇന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓ നിങ്ങളുടെ ചർച്ചിനകത്തുനിന്ന് കൊമ്പുള്ളവര് ആമി പുഷ് ചെയ്ത് രാജ്യങ്ങളെ വെട്ടിയെടുക്കുന്ന, പട്ടണങ്ങളെ വെട്ടിയെടുക്കുന്ന,
അനുഗ്രഹങ്ങളെ വെട്ടിയെടുക്കുന്ന എന്തൊരു അഭിഷേകം ദൈവം അയച്ചുകൊണ്ടിരിക്കുക. Somebody say, I receive. ഞാൻ എബ്രായ ഭാഷ പഠിക്കുന്ന വ്യക്തിയാണ്. ടെൻ തൗസൻഡ് തൗസൻഡ് എന്നുള്ള ഒറ്റ വാക്ക് റബ എന്ന വാക്കാണ്. അതിന് ദർ ഇസ് നോ ലിമിറ്റ്. എബ്രായ ഭാഷയിൽ റബയ്ക്ക് അപ്പുറം ഒരു വാക്കില്ല. അത് ടെൻ തൗസൻഡ് ആകാം, ബില്യൺ ആകാം, ബില്യൻസ് ഓഫ് ബില്യൻസ് ആകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ലാത്ത നമ്പർ, അതാണ് ടെൻ തൗസൻഡ് ടൈം ടെൻ തൗസൻഡ്. അതാണ് ദൂതന്മാരുടെ സംഖ്യ. സ്തോത്രം. ഇന്ന് പകൽക്കൻ ദൈവം പറയുക, ഒരു ഒന്നുമില്ലാത്ത ത്യജിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാൻ പറ്റാത്തവളുടെ അകത്തേക്ക് ദൈവത്തിന് അഭിഷേകത്താൽ ഒരു വിടുതൽ നടന്നപ്പോൾ മോണി പാസ്റ്റർ, ഈ ചർച്ചിന് വേണ്ടി സ്റ്റേജ് കയറാൻ പറ്റുമോ? നിങ്ങളുടെ സഭയെ പ്രതീക്ഷിച്ചോണ്ട്, നിങ്ങളുടെ സഭയുടെ കുടുംബങ്ങളെ പ്രതീക്ഷിച്ചോണ്ട് എന്ന് വെച്ച പരിമിതി ഇല്ലാത്ത, ബൗണ്ടറികൾ ഇല്ലാത്ത, നമ്പറിലും ബൗണ്ടറി ഇല്ല, സ്ഥലം കൊണ്ടും ബൗണ്ടറി ഇല്ല. Somebody shout a hallelujah. Come on. ഞാൻ ഈ സഭയോടൊന്ന് ചോദിക്കുക, ഞാനത് വിശ്വസിക്കുന്നു, പക്ഷെ എൻ്റെ കൂടെ എന്നെ ഒന്ന് ബ്ലെസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? Pastor, we bless you with that. ഒരു വാക്കോട് വായിച്ച് ഇവിടെ നിർത്തി. യോശുവ 15:15 പാസ്റ്റോട് നിന്നു. റിയലി സോസ് നമ്മുടെ മിനിസ്റ്റർ റെപ്രസെന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ മുന്നോട്ട് കയറിക്കോ. യോശുവ 15:18. Pastor Dale, do you want to represent this anointing of Joseph for our church in Edmonton, for our ministries, even for the building that's going to come, all the ministries that we're going to be involved with? The limit is the earth, the ends of the earth. Come on. ഇത് യോസഫിനുള്ള ദൂതാണ്. ശ്രദ്ധിക്കണമേ, ഇവർ നടക്കുമ്പോഴല്ലേ ഈ വാക്കേ വരത്തുള്ളൂ. യോശുവ പറയുകയാണ്, മലനാടുകൾ നിനക്കുള്ളതായിരിക്കും, അത് കാടാകുന്നു എങ്കിലും. ശ്രദ്ധിക്കണമേ, എങ്കിലും. എല്ലാരും ഇന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും, എങ്കിലും. Come on. നിങ്ങളുടെ മുകളിൽ അനോയിന്റിങ് ആയത്. No matter how difficult the circumstances are, you will still, because of the anointing. ഇവിടെ ആരെങ്കിലും സഹോദരമായി ഇരിക്കുന്നവരുണ്ടോ? എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യം എങ്കിലും നിങ്ങളുടെ ഇമേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിമിത്തം ഇത് നടക്കും. സ്തോത്രം. വായിച്ചോ, വെട്ടി തെളിക്കണം. അതിൻ്റെ ആറുതി പ്രദേശങ്ങൾ നിങ്ങൾക്കുള്ള, എന്ന് വെച്ചാൽ ലിമിറ്റ്സ് ഓർത്തോണേ, ആൻഡ് ദി അറ്റ്മോസ് ലിമിറ്റ് ഷാൽ ബി യോസ്. നിങ്ങളുടെ അറ്റ്മോസ് ലിമിറ്റ്, നിങ്ങളുടെ ലിമിറ്റ് ഇവിടെ അല്ല, നിങ്ങളുടെ ലിമിറ്റ് ഈ സഭയല്ല, നിങ്ങളുടെ ലിമിറ്റ് അറ്റ്മോസ്. അങ്ങ് ദൂരെയാണ് നിങ്ങളുടെ ലിമിറ്റ്. അവിടെ എത്തുന്ന വരെ എനിക്ക് ബൗണ്ടറി ഇല്ലെന്ന് വിശ്വാസം ചെയ്യുന്ന മക്കൾ മാത്രം കൈകൾ അടിച്ചോ, ശബ്ദമുയർത്തി രാമി. Somebody, നിങ്ങളുടെ മിനിസ്റ്ററുടെ ബൗണ്ടറികൾ പൊട്ടുന്നു. Oh, come on, get ready. Kuda radara shandaladana prava. Something is happening. Njan vilichu vaatte, shamik njan oru session, oru meeting, oru divasaykokke India vannu sushayadir povuna vyaktiya poittund. Na avaru vilikkunnathu otta meeting vendi. ഒറ്റ മീറ്റിംഗ് കൊണ്ട് ആ സഭയുടെ അവസ്ഥ മാറും. പക്ഷെ ഇവിടെ ഞാൻ സ്ഥിരം വരുന്നതുകൊണ്ട് എന്നെ കോമൺ ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, നിങ്ങളുടെ കുടുംബമാണ്. പക്ഷെ വചനത്തെ എടുക്കരുത്, ഇത് ദൈവം തന്ന വചനമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഇന്ന് സാഹചര്യം എത്ര മോശമാണെങ്കിലും യോസഫിൻ അനോയിന്റിങ് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയും ദൈവ മക്കൾ. അടുത്തൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നിൽക്കുകയോ നടക്കുകയോ എന്തെങ്കിലും ചെയ്ത് ക്രിയേറ്റ് എ പ്രൊഫറ്റിക് ആക്ട്, ഒരു പ്രവചനത്തിന് ആക്ട് ഉണ്ടാക്കുക. ഷകലദര ഹൽബ, നിങ്ങളൊന്ന് ബ്ലെസ്ഡാ,
നിങ്ങളെ ദൈവം ഉയർത്തി. പക്ഷെ അത് പോരാ, അത് പോരാ. നിങ്ങളുടെ ബൗണ്ടറി എത്തുന്ന വരെ നടക്കണമെങ്കിൽ നടന്നാട്ടെ. സഹോദരിമാരാണെങ്കിലും ശ്രദ്ധിക്കണമേ, രണ്ട് ചുവടെ ഉള്ളെങ്കിലും ചെയ്തോ, കാരണം അതിലായിരിക്കും നിങ്ങളുടെ ഭാവി. നിങ്ങൾ ഒരു ചുവട് വെക്കുമ്പോൾ സ്വർഗം അത് ആയിരമാക്കി മാറ്റി. നിങ്ങൾ ഒരു ചുവട് വെക്കുമ്പോൾ ദൈവം അതിനെ കിലോമീറ്ററുകളാക്കി മാറ്റി. നിങ്ങൾ വെക്കുന്ന ചുവട് വിശ്വാസത്തോടായതുകൊണ്ട് ദൈവം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുകയാ. Can you speak out in the name of Jesus? In spite of my situation, in spite of my circumstance, എന്റെ സാഹചര്യത്തിനെതിരായി, സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ പോലും എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ഞാൻ ഇത് പുഷ് ചെയ്യാണ്. സുശ്രൂഷവുമായി ചേർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു, പ്രഖ്യാപിക്കണമെങ്കിൽ പ്രഖ്യാപിച്ചോ, എന്തെങ്കിലും ചെയ്താട്ടെ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൽ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. ചിലരെ ദൈവം ഇവിടുന്ന് പരീക്ഷ എഴുതി വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. യെസ്, നിങ്ങളെ വേറെ രാജ്യത്തിലേക്ക് ദൈവം മാറ്റാൻ പോകുകയാണ്. Thank you Jesus, thank you Holy Spirit of God. Innu pagalkalam ee Josephine anointing enna mugalilekku onnu veerattu enna aagrikkunna maatra rendu kaygal uyarthi pidichatte. Father, in the name of Jesus, hudara kala bashandala madilu chaaduna, madilu cross cheyuna, boundarygal cross cheyuna. 2019 ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. പക്ഷെ ദൈവത്തിന് ഉദ്ദേശം എൻ്റെ ഉള്ളിൽ നിവർത്തിയാകുന്നവരെ എനിക്ക് ബൗണ്ടറികളില്ല എന്ന് വിശ്വസിച്ച മക്കൾ മാത്രം ഉറക്കെ ഒരു ആമീൻ പറഞ്ഞാട്ടെ. കർത്താവേ, ഇപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെട്ട യൂട്രസുകൾ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. ഹീലിംഗ് നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ.
ചിലമിൽ ദൈവ സാന്നിധ്യം ഇത് മീറ്റിംഗ് കഴിഞ്ഞിട്ടും നിലനിൽക്കും. ഇത് വാച്ച് ചെയ്യുന്ന ഉടമയിൽ, കണ്ടോണ്ടിരിക്കുന്ന ഉടമയിൽ ദൈവശക്തി വ്യാപരിക്കും. സാഹചര്യം എത്ര മോശമാണെങ്കിലും ദൈവത്തിന് അഭിഷേകം അതിൽ ഉയർന്നതാണ്. കർത്താവ് ചെയ്ത് കഴിഞ്ഞു. 2020 ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി, ഇവിടെ ദൈവമക്കൾക്ക് വേണ്ടി, ഇവിടെ ശുശ്രൂഷകന് വേണ്ടി, ശുശ്രൂഷമാർക്ക് വേണ്ടി, അവിടെ കുടുംബങ്ങൾക്ക് വേണ്ടി ജോസഫിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെ വർഷമാക്കി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്.